सुमेश, सुमेश एटा स्वागतम। എന്റെ കുടുംബം പട്ടിണിയാണ്, പ്രാരാബ്ദം നന്നായിട്ടുണ്ട്, മനോരമ ഞങ്ങൾ ഏറ്റെടുക്കണം. ചേട്ടാ പ്രാരാബ്ദം പറയണ്ട ചേട്ടാ, അതിനുള്ള സമയം ഇട്ടില്ല. സമയം തരൂലേ, ചോദിക്കണം, ഞാൻ സെറ്റായിട്ട് വന്നതാ. എന്തുണ്ട് വിശേഷം? പട്ടിണിയാണ്, നല്ല ദാരിദ്ര്യണ്ട്. അതിനുള്ള സമയം തരാം. തരണോ പറയണ, ഞാൻ സെറ്റായിട്ട്. ബീഡി എവിടെയാ? നിങ്ങൾ വലിക്കൂ. അതല്ലെന്നേ, എന്റെ കൂടെയുള്ള ബീഡി റോബോട്ട് ഒക്കെ ചേട്ടന്റെ വീട്ടിലേക്ക് വന്നിരുന്നില്ലേ? നിങ്ങളെ കൂടെ പരിപാടി ചെയ്യുന്ന മറ്റേ ചെക്കൻ ബീഡി ഓന്റെ വീട്ടിലേക്ക് ഒന്നെ വിളിക്കാൻ വന്നതാ. എന്റെ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിലേ കുട്ടികൾ നിക്കുലോന അവിടെ ഇരുത്തി ഞാൻ. അപ്പൊ റോബോട്ടോ? റോബോട്ടിന് എന്റെ മൂത്ത മോൻ കളിക്കുക, വീട്ടിലുണ്ട്, അതിന്റെ അടുത്തേക്കാൾ ഊരിണ്ടിട്ടോ. എന്റെ പൊന്നു ചേട്ട, ബീഡി ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് കഞ്ചാവ് തരാം, ഞങ്ങള് പരിപാടി ചെയ്യൂ. ശരി, പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എടിഎം 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാരനാണ്? മലപ്പുറം. ചേട്ടാ ഓപ്ഷൻ ഉണ്ട്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കി. ജാഫർ ഇടുക്കി. യെസ്. ഇടുക്കിക്കാരനാണ്? യെസ്. കൺഫ്യൂഷൻ ആണല്ലോ ഇത് മൊത്തം. ഈ മറ്റേ ഇത് ആശാരി മായ്ച്ചാളൂലേ, അശരീരി അത് വേണം. ചേട്ടൻ അശരീരിയാണ് ചോദിച്ചിരിക്കുന്നത്, രണ്ട് തെറ്റുത്തരം മായ്ച്ചു കളയണം. ചേട്ടാ കോഴിക്കോടും കണ്ണൂരും പോയിരിക്കുന്നു, ഇനി ഇടുക്കിയും കാസർഗോഡുമാണുള്ളത്. ഇടുക്കി ഒന്ന് മായ്ച്ചാളോ, ഭയങ്കര കല്ലായിട്ട് കിടക്കുന്നു. ചേട്ടാ ആലോചിക്കണം, ജാഫർ ഇടുക്കി ഏത് ജില്ലക്കാർ? നിങ്ങളെടുത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇടുക്കി. അപ്പൊ ഇടുക്കി. ചേട്ടാ പെട്ടെന്ന് ലോക്ക് ചെയ്യൂ, ലോക്ക് ചെയ്യൂ. ഇതിന്റെ പൂട്ടും തക്കോലടെ ഉള്ളു. ചേട്ടാ അതല്ല, എടിഎമ്മിനോട് പറയൂ, മുത്തേ ഇടുക്കി തന്നാളെ. എന്റെ ചേട്ടാ ആ സ്ക്രീനിൽ തൊടണോ? ചേട്ടാ കാസർഗോഡിന്റെ മേലെയാണ് ഇടുക്കി. ഇവരൊക്കെയാണ് പറയല്ലേ കാസർഗോഡ് എത്രയോ താഴെയാണ് ഇടുക്കി. പൊന്നു ചേട്ടാ, അത് മാപ്പില്. ഞാനേ എന്റെ ഒരു സംശയം, ഞാൻ കുത്തിട്ടോ, എന്റെ സംശയം ചോദിക്കണം. എന്റെ നാട്ടുകാർക്ക് മൊത്തമുള്ള സംശയം, കാർഡ് ഇടാതെ ഇതിലെങ്ങനെ പൈസ വരുന്നേ? എന്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ ഡിജിറ്റൽ അല്ലേ? ആണില്ലേ, നിങ്ങൾ ഡിജിറ്റലിനോടൊന്ന് ഒതുങ്ങിയിരിക്കാൻ പറയട്ടോ, എന്റെ വിരലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്. ആൾക്കാരെ മോശം. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഉത്തരം ടെൻഷനാണ്. ചേട്ടാ എന്താണ്? ചേട്ടൻ പറഞ്ഞ ഉത്തരം എന്താണ്? ശരിയാണ്. 1000 രൂപ അടിച്ചിരിക്കുന്നു. പൈസ കഴിവ് കിട്ടുന്നതിന് മുന്നേ അറ്റാക്ക് ഒന്ന് ഞാൻ ചാവൂ. ഓക്കെ ചേട്ടാ, എനി ചേട്ടന്റെ വിശേഷങ്ങൾ പറയൂ. ഇനി പ്രാരാബ്ദം പറയട്ടെ? ഓ പറഞ്ഞോളൂ. സങ്കടമാണ് സത്യം പറഞ്ഞ വീട്ടിലൊക്കെ അവസ്ഥ. എനിക്കറിയാലോ നല്ല സങ്കടമാണ് വീട്ടിലെ അവസ്ഥ. ഞാൻ സുമേഷ്, ആരും ജീവിതത്തിൽ ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ല. എന്റെ 5 ഭാര്യമാരെ ഞാൻ തുല്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. 5 ഭാര്യമാരോ? 18 മക്കളുണ്ടല്ലോ. 18 മക്കളോ? അതിനെന്താ 18 മക്കളുണ്ട്? ഈ 5 ഭാര്യമാരെ ചേട്ടൻ പ്രേമിച്ചാണോ കെട്ടിയത്? ഒരാളിവിടെ ദുരന്തം പറയുമ്പോ എന്റെ പ്രണയകഥയ്ക്ക് വരില്ല എന്റെ പൊന്നു മോളെ. അങ്ങനെ ഞാൻ എല്ലാരും തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത്. എന്റെ വീട്ടില് പക്ഷെ നല്ല പട്ടിണിയാണ്, ദാരിദ്ര്യാണ്, ആത്മഹത്യന്റെ വക്കിലാണ്. ആരും പണിക്ക് പോകുന്നില്ല, മനോരമ ഞങ്ങളെ ഏറ്റെടുക്കണം. ഞാൻ പണിക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങൂ, ഈ 18 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കിടന്ന് കരയൂ, കുട്ടികൾ കരഞ്ഞേക്ക് അങ്ങോട്ടും പോകാൻ തുടങ്ങൂല, ഞാൻ തിരിച്ചു വീട്ടിൽ കയറും. ദിവസം കരയൂ ചേട്ടാ? ഈ ഇടയ്ക്ക് കരയൂല. അപ്പൊ കരയാത്ത ദിവസം? കരയാത്തപ്പോ ഞാൻ ആത്തു പോയി ഞാൻ നുള്ളൊക്കെ ചെയ്യൂ. അപ്പൊ ഇങ്ങനെ കരഞ്ഞോളൂ, എന്നിട്ടും കരഞ്ഞില്ലെങ്കിൽ ഞാൻ മുഖം പിടിച്ചിങ്ങനെ മതിന്മേലെ കൊരുതു. കുട്ടികൾ കരഞ്ഞാക്കി വിഷമാണ്. ചേട്ടന്റെ മൂത്ത കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? കുഞ്ഞാറ്റാ. ഞാൻ കുടുങ്ങാൻ വേണ്ടി എന്നൊക്കെ വിളിച്ചു. എത്ര പ്രായമുണ്ട്? 31 വയസ്സ്. 31 വയസ്സ്. അവന് പണിക്ക് പോകാൻ വയ്യ? ഓൻ പോകൂലേ, ഓ ഭയങ്കര വാശിക്കാരനാ. അച്ഛൻ എന്ന് മുതൽ പണിക്ക് പോണോ അന്ന് ഞാൻ വീടിന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് നടക്കാ ചെക്കെ. മാത്രല്ല ഈ കുഞ്ഞാറ്റണ്ടല്ലോ, അയ്യോ എന്റെ പ്രേക്ഷകരെ, എനിക്ക് പൈസ തരണം. ആ കുഞ്ഞാറ്റണ്ടല്ലോ ഇങ്ങനെ കരയൂ, വിശന്നിട്ട് കരയൂ. വിശന്നിട്ട് കരയുന്ന സമയത്ത് എന്റെ നെഞ്ച് വേദനിക്കും. അതിനെ ചേട്ടാ അവൻ കരുവോ? ചേട്ടനെ നെഞ്ചു കരയില്ല. ആ നാറി പോലത്തെ എന്റെ നെഞ്ചത്ത് തല്ലിച്ചാ കരയാ. ചേട്ടന്റെ അച്ഛൻ? അച്ഛൻ ബാവാണ്, ഞങ്ങളെ കുടുംബം നിലനിർത്താൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അധ്വാനിയാണ്, ചെറിയൊരു ബ്ലോക്ക് വന്ന് പോയി. അയ്യോ ചേട്ടാ, അറ്റാക്ക് ആയിരുന്നു ചേട്ടാ? ഏയ് ഇവന്റെ സ്പിരിറ്റ് കടത്തണ പണിയാ. പോലീസുകാർ ഒരു ചെറിയ ബ്ലോക്ക് ഇട്ട് കൊടുത്തു, കൊണ്ടുപോയി അപ്പം തന്നെ സ്റ്റേഷനിലേക്ക്. ചേട്ടന്റെ അമ്മ? അമ്മ പാവം, മാതൃകാധ്യാപക അംഗനവാടി ടീച്ചറാണ്, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പട്ടിണി മാറ്റുന്നത് അമ്മയാണ്, പാവാണ്. ജയില്ല മറ്റേ അംഗനവാടിയിലേക്ക് വരുന്ന അരി പയറൂല്ലേ, മറച്ചടിക്കും വീട്ടിലേക്ക്. അംഗനവാടിയിൽ കുട്ടികൾ കുറവാ, ഞങ്ങളെ വീട്ടിൽ നല്ല കുട്ടികളുണ്ട്. മനസ്സിലാവുന്നില്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് പോയിട്ട് വരും. പൊയ്ക്കോളിങ്ങള് സഡൻ പണത്തിൽ ഷോർട്ട് ബ്രേക്ക്. അമ്മേന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ, അതൊന്ന് സ്ലോ മോഷൻ ആക്കി കാണിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സാഡ് മ്യൂസിക് പൊയ്ക്കോട്ടെ. 2 പ്രാവശ്യം എന്റെ ബാങ്ക് അക്കൗണ്ട് താഴ്ത്തി കൂടെ പോണട്ടോ. എന്റെ പൊന്നേട്ടാ, ചാരിറ്റി അല്ല. നല്ല ക്ലാരിറ്റി പോയാൽ മതി, 2 പ്രാവശ്യം പോയാൽ മതി.